റോബർട്ടി കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ കോഡ്രൻ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുറച്ച് അധ്വാനം കുറഞ്ഞ നികുതി കൂടുതൽ പണം കൂടുതൽ സ്വാതന്ത്ര്യം ഇതാണ് നമ്മളിൽ പലരുടെയും ആഗ്രഹം ഈ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത് നിക്ഷേപിക്കുന്നതിനെ പറ്റിയാണ് പൊതുവെ നിക്ഷേപിക്കൽ എന്ന കാര്യത്തെപ്പറ്റി പലർക്കും ഉള്ള അറിവില്ലായ്മ അഥവാ തെറ്റിദ്ധാരണ തിരുത്തുകയാണ് റോബർട്ട് കിയോസാക്കി ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപിക്കുന്നത് രസകരമായ ഒരു കാര്യമാണ് പലരും പറയുന്ന നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു കാര്യം പക്ഷെ അത്തരത്തിൽ ഒരു മികച്ച നിക്ഷേപകനാകണമെങ്കിൽ നല്ല സാമ്പത്തിക വിദ്യാഭ്യാസം വേണം എന്താണ് മികച്ച നിക്ഷേപം എന്ന ചോദ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമില്ലാത്തതാണ് പണം നിക്ഷേപിക്കുന്നതിലൂടെ ഒരാൾ കൂടുതൽ ധനികനായി തീരുന്നതും അഥവാ കൂടുതൽ ദരിദ്രനായി തീരുന്നതും അയാൾ എത്തരത്തിലുള്ള അയാൾ എത്രത്തോളം സമർത്ഥനായ നിക്ഷേപകനാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അഞ്ച് തരത്തിലുള്ള നിക്ഷേപകരുണ്ട് ഒന്നാമത്തേത് ഒട്ടും സാമ്പത്തിക വിവേകമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ ഒട്ടും അറിവില്ലാതെ പണം നിക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും നിരാശകളും അനുഭവിക്കേണ്ടി വരിക രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് പണം ലാഭിക്കുന്നവരാണ് ഇവരെ നഷ്ടപ്പെടുന്നവരുടെ തലത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതായത് ബോണ്ടുകളിലും റിട്ടയർമെൻ്റ് പ്ലാനുകളിലും മറ്റും പണം കരുതി വെക്കാൻ മാത്രം അറിയാവുന്നവർ പരാജിതരാകുമെന്നാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചത് ഇനി മൂന്നാമത്തെ തരത്തിൽപ്പെട്ട നിക്ഷേപകർ പണം നിക്ഷേപിക്കുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് അറിവ് നേടിയിരിക്കണം എന്ന് പറഞ്ഞല്ലോ ഈ മൂന്നാമത്തെ തലത്തിൽ നിൽക്കുന്ന നിക്ഷേപകൻ അങ്ങനെ പഠിക്കാനൊന്നും സമയമില്ലാത്ത ആളാണ് ഇവർ തങ്ങളുടെ പണം നിക്ഷേപം നടത്താൻ ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധരെ ഏൽപ്പിക്കും എന്നാൽ ഈ സാമ്പത്തിക വിദഗ്ധർ എത്രത്തോളം വിശ്വസ്തരാണെന്ന് പറയാൻ സാധിക്കില്ല ഒടുവിൽ നഷ്ടം സംഭവിച്ചാൽ എന്തു തെറ്റുകളാണ് ഉണ്ടായത് എന്ന് അറിയാനും ശ്രമിക്കാതെ ഇവർ വിപണിയെയും സർക്കാരിനെയുമെല്ലാം കുറ്റം പറഞ്ഞു തള്ളും ഇനി നാലാമത്തെ തലമായ പ്രൊഫഷണൽ തലം ഇത് ശരിക്കും എസ് ചതുരത്തിൽപ്പെട്ട ആളുകളാവും അതായത് സ്വയം സംരംഭകൻ ഇവർ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും ഒരു പ്രൊഫഷണൽ നിക്ഷേപകൻ ദീർഘകാലത്തേക്ക് പണം നിക്ഷേപിക്കാതെ അവന്റെ പണം ചലിപ്പിച്ചു അതായത് പ്രൊഫഷണൽ നിക്ഷേപകർ അവരുടെ പണം ഒരു വസ്തുവിൽ നിക്ഷേപിച്ച് ആ വസ്തു വിൽക്കാതെ തന്നെ പണം തിരികെ പിടിക്കാനുള്ള വഴി കണ്ടെത്തും എന്നിട്ട് കൂടുതൽ വസ്തുക്കളിലേക്ക് അവരുടെ പണം ചലിപ്പിക്കും ഈ ലെവലിലുള്ളവരിൽ നല്ല സാമ്പത്തിക വിദ്യാഭ്യാസം നേടുന്നവർ മാത്രം അടുത്ത ലെവൽ അതായത് ലെവൽ ഫൈവ് നിക്ഷേപകരായി മാറും അതായത് ധനികന്റെ തലം ഇനി പറയാൻ പോകുന്നത് ക്യാപിറ്റലിസ്റ്റ് തലം എന്ന ധനികൻ എന്ന തലത്തെക്കുറിച്ചാണ് ലെവൽ ഫോർ നിക്ഷേപകനും ലെവൽ ഫൈവ് ക്യാപിറ്റലിസ്റ്റ് നിക്ഷേപകനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ പറയാം ഒരു സ്വയം സംരംഭകൻ നിക്ഷേപിക്കാനായി സ്വന്തം പണം ഉപയോഗിക്കുന്നു ഒരു ബിസിനസ്സുകാരൻ അതായത് ബി ചതുരത്തിലെ നിക്ഷേപകൻ പൊതുവെ മറ്റുള്ളവരുടെ പണം നിക്ഷേപിക്കാനായി ഉപയോഗിക്കുന്നു എസ് ചതുരത്തിലെ നിക്ഷേപകൻ അതായത് സ്വയം സംരംഭകൻ അവരാണ് ഏറ്റവും സമർത്ഥരായ ആളുകളെന്ന് ചിന്തിച്ച് ഒറ്റയ്ക്ക് പണം നിക്ഷേപിക്കും എന്നാൽ ഒരു വൻകിട ബിസിനസ്സുകാരൻ ടീമായി നിക്ഷേപിക്കാനാണ് താല്പര്യപ്പെടുക സമർത്ഥമായ ഒരു ടീമുണ്ടെങ്കിൽ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് എസ് ചതുരത്തിലെ നിക്ഷേപകൻ ഇവരെക്കാളും കുറച്ചേ സമ്പാദിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല ഇവർ കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുന്നതുമായിരിക്കും ഇവർക്ക് അങ്ങേയറ്റം പണം സമ്പാദിക്കണമെങ്കിൽ ഇവർ അങ്ങേയറ്റം സ്വാർത്ഥരുമായിരിക്കണം ഒറ്റപ്പെട്ട ഒരു സ്റ്റോറായി ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നതിന് പകരം ഫ്രാഞ്ചൈസി വ്യവസ്ഥ വഴി ബി ചതുരത്തിലേക്ക് അത് വികസിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും പണം അകത്തേക്ക് ഒഴുകുന്നതുമായ ഒരു രീതി നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് ഞാനിവിടെ പറയുന്നത് എസ് ചതുരത്തിലെ നിക്ഷേപകനും ബി ചതുരത്തിലെ ധനികനായ നിക്ഷേപകനും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു ബിസിനസ് അതിൻ്റെ ഓഹരികൾ വിൽക്കുന്നതിൻ്റെ കാരണം അവർ എത്രത്തോളം ഓഹരി പങ്കുവയ്ക്കുന്നുവോ നിക്ഷേപകൻ അത്രത്തോളം ധനവാനാകുന്നു എന്നതാണ് എസ് ചതുരത്തിലെ ബിസിനസ്സിന് ഓഹരികൾ വിൽക്കാൻ പ്രയാസമായിരിക്കും കാരണം ആ ബിസിനസ് പങ്കുവയ്ക്കാൻ മാത്രം അത്ര വലുതായിരിക്കില്ലല്ലോ എങ്കിൽ പിന്നെ എങ്ങനെയൊരു ക്യാപിറ്റലിസ്റ്റ് ആകാം എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ബി ആൻഡ് ഐ ചതുരങ്ങളിൽ വിജയി ആവാനുള്ള വഴി അതായത് ഒരു വലിയ ബിസിനസ്സുകാരനായും ഒരു മികച്ച നിക്ഷേപകനായും മാറാൻ നമുക്ക് എങ്ങനെ സാധിക്കും നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ പഠിപ്പിക്കുന്നത് ഇ ആൻഡ് എസ് ചതുരങ്ങളിൽ എങ്ങനെ വിജയിക്കാം എന്നാണ് എന്നാൽ ബി ആൻഡ് ഐ ചതുരങ്ങളിൽ വിജയിക്കാൻ നമ്മൾ മറ്റൊരു തരം വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് ഒരു യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കഴിവ് എന്തെന്നാൽ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് എങ്ങനെ പണമുണ്ടാക്കാം എന്നാണ് ഒരു യഥാർത്ഥ നിക്ഷേപകന് വിപണി മുകളിലേക്കാണോ താഴേക്കാണോ എന്നതൊന്നും ഒരു വിഷയമായിരിക്കില്ല ഏതു അവസ്ഥയിലും അയാൾ നന്നായി പ്രവർത്തിക്കും നഷ്ടങ്ങളിൽ മറ്റുള്ളവരെ പഴിചാരാതെ സ്വയം പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുന്നവരായിരിക്കും അവർ എങ്ങനെ നിക്ഷേപിക്കണം എന്ന് പഠിക്കാൻ തയ്യാറാവണമെന്ന് റോബർട്ട് ക്യുവസാക്കി ഈ പുസ്തകത്തിൽ പലയിടത്തായി പറയുന്നുണ്ട് ബാങ്കിലോ റിട്ടയർമെന്റ് പ്ലാനിലോ പണം കരുതി വയ്ക്കൽ ഒന്നും പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളുടെ തന്ത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കരുതി വയ്ക്കുന്നതിലെ നഷ്ടസാധ്യത നമ്മൾ പഠിച്ചിരിക്കണം യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റുകൾ ഉദാരമനസ്കരാണ് അതായത് അവർ ഒറ്റയ്ക്ക് പണമുണ്ടാക്കാൻ നിൽക്കാതെ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി സംരംഭം വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എത്ര കൂടുതൽ നിക്ഷേപത്തെ കുറിച്ച് വിവരം നിങ്ങൾക്കുണ്ടോ അത്രയും പണത്തിന്റെ തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടായിരിക്കും മാത്രമല്ല നഷ്ടസാധ്യത വളരെയധികം കുറയുകയും ചെയ്യും റോബർട്ട് കിയോസാക്കി താൻ റിയൽ എസ്റ്റേറ്റ് കോഴ്സിന് ചേർന്നതിനെ കുറിച്ചും ആ അറിവ് കൊണ്ട് തനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതായത് അദ്ദേഹം പൂർണ്ണമായും ലോണിൽ വാങ്ങിയ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് മാസാമാസം പണം കീശയിലാക്കിയ കാര്യം മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ അദ്ദേഹം പഠിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട നൈപുണ്യം സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് നമ്മളെ കൂടുതൽ ദരിദ്രനാക്കി മാറ്റുന്നതെന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് റോബർട്ട് കിയോസാക്കി ഈ പുസ്തകത്തിലൂടെ ഏതു തരത്തിലുള്ള നിക്ഷേപകനാകാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു ലെവൽ ഫൈവ് നിക്ഷേപകനാകാനാണ് താല്പര്യം എന്നു തന്നെയാവും അങ്ങനെ ലക്ഷ്യമുള്ളവർ ആദ്യം ലെവൽ ഫോർ നിക്ഷേപകന് വേണ്ട കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം എന്നാണ് കിയോസാക്കി പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പ്രൊഫഷണൽ നിക്ഷേപകനാവണം ആദ്യം ലെവൽ ഫോർ നിക്ഷേപകൻ സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുന്നവനാണ് തെറ്റുകൾ പഠിച്ചു വളരാനുള്ള അവസരങ്ങളാക്കി മാറ്റും അവർ ഒരു ലെവൽ ഫൈവ് നിക്ഷേപകനായി മാറിയാലും നിങ്ങൾ ലെവൽ ഫോറിൽ തുടർന്ന ഒരു സമ്പ്രദായം വിട്ടുകളയാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് പഠിക്കാനും സ്വയം പണം കൈകാര്യം ചെയ്യുവാനുള്ള അറിവ് നിങ്ങൾ നിലനിർത്തണം അല്ല നിങ്ങൾ പതിയെ ലെവൽ ത്രീ ആയി മാറ്റപ്പെടും ലെവൽ ത്രീ നഷ്ടസാധ്യത കൂടുതലുള്ള സ്റ്റോക്കുകൾ ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ തുടങ്ങിയ നിക്ഷേപം നടത്തുന്നു ഇവിടെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നിക്ഷേപകന് എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇവരുടെ പണത്തിൻ്റെ നിയന്ത്രണം ഇവരുടെ കൈകളിലല്ല എന്നതു തന്നെ കാര്യം അതുകൊണ്ടാണ് കിയോസാക്കി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സാമ്പത്തിക വിദ്യാഭ്യാസം നേടി നിങ്ങളുടെ പണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിങ്ങൾ ആദ്യം ലെവൽ ഫോർ ആയിരിക്കണമെന്ന് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റലിസ്റ്റായിത്തീരാൻ എളുപ്പമാണ് ഇനി വരുന്ന അധ്യായങ്ങളിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ആൻഡ് ഐ ചതുരങ്ങളിലുള്ളവരുടെ സ്വഭാവവിശേഷങ്ങളാണ് ഫ്ലോ കോഡൻറ്റിൻ്റെ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് കുറഞ്ഞ നഷ്ടസാധ്യതയുമായി നമുക്ക് എങ്ങനെ മാറാൻ കഴിയുമെന്ന് പഠിക്കാം